യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമ കേസിൽ അഖിലിനെ കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് സംഘം കണ്ടെത്തി. യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിലാണ് കത്തി കണ്ടെത്തിയത്. പ്രതികളായ ശിവരഞ്ജിത്തിനെയും നസീമിനെയും കോളേജിൽ എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തുടർന്ന് യൂണിയൻ ഓഫീസിൽ പരിശോധനയും നടത്തി. ഒപ്പം യൂണിയൻ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രദേശത്തും പോലീസ് പരിശോധന നടത്തി. ഒന്നാം പ്രതിയായ ശിവരഞ്ജിത്തിനെയും രണ്ടാം പ്രതിയായ നസീമിനെയും കൊണ്ടുവന്നാണ് തെളിവെടുപ്പ് നടത്തിയത്. യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമക്കേസിൽ അഖിലിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയെന്നുള്ള നിർണായക വിവരമാണ് പുറത്തുവരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിലാണ് കത്തി കണ്ടെത്തിയത്. അഖിലിനെ കുത്താൻ ഉപയോഗിച്ച കത്തി യൂണിവേഴ്സിറ്റി കോളേജിലെ ക്യാമ്പസിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാം പ്രതിയായ SFI യൂണിറ്റ് പ്രസിഡന്റ് ശിവരഞ്ജിത്തിനെയും രണ്ടാം പ്രതിയായ SFI മുൻ യൂണിറ്റ് സെക്രട്ടറി നസീമിനെയും കോളേജിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കെ അരുൺകുമാർ ശേരിക്കാണ് വിശദാംശങ്ങളുമായി. അഖിൽ, യൂണിവേഴ്സിറ്റി കോളേജിലെ ഏതൊക്കെ സ്ഥലത്ത് പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി? യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് സംഘർഷമുണ്ടായ ഓഡിറ്റോറിയം പരിസരം, അതുപോലെ തന്നെ അഖിലിനെ കുത്തേറ്റ സ്ഥലം, ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആ പരിസരത്തുള്ള ആ മരത്തിൻ്റെ ചുവട്ടിൽ വച്ചാണ് അഖിലിനെ കുത്തേറ്റത്. അവിടെ എത്തി തെളിവെടുപ്പ് നടത്തി. പ്രധാനപ്പെട്ട കാര്യം, ഈ അഖിലിനെ കുത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തുകയായിരുന്നു. അത് ക്യാമ്പസിൽ തന്നെ ഉണ്ട് എന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതികൾ എവിടെയാണ് ആയുധം ഉപേക്ഷിച്ചതെന്ന കാര്യം പോലീസിനോട് സമ്മതിച്ചതായിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ പ്രതികളുമായി എത്തി ഈ കാണുന്ന ഈ മുഖ്യ കവാടത്തിൻ്റെ, ഈ പ്രധാന കവാടത്തിൻ്റെ വലതുഭാഗത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് ചവർ കൂന കാണാമായിരുന്നു. അതിനുള്ളിൽ നിന്നും ഒന്നാം പ്രതി ശിവരഞ്ജിത്ത് തന്നെ ഈ കത്തി എടുത്ത് പോലീസിന് നൽകി എന്നാണ് പോലീസ് പറയുന്നത്. ആ ഭാഗത്ത് പോലീസ് ശിവരഞ്ജിത്തും നസീമുമായി പോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ രണ്ട് പ്രതികളെയും കൊണ്ട് പോലീസ് തിരിച്ച് മടങ്ങിയത്. അവിടെയുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള ചവറുകൂനയിൽ നിന്നും കത്തിയെടുത്ത് നൽകി എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതികളെ വിട്ടുകൊടുത്തിരുന്നത്. അരുൺ, അരുൺ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, പ്രതികൾ തന്നെ കത്തിയെടുത്ത് നൽകി പോലീസിന് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും തെളിവെടുപ്പ് സമയത്ത് അങ്ങനെ തന്നെയാണ്. എവിടെയാണ് ആയുധം ഉപേക്ഷിച്ചത്? തൊണ്ടി മുതൽ ഉപേക്ഷിച്ചതെന്ന് പ്രതി തന്നെയാണ് സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുമ്പോൾ പോലീസിന് കാട്ടിക്കൊടുക്കുന്നത്. അതേസമയം തന്നെ പ്രതി തന്നെയാണ് ആ ആയുധം എടുത്ത് പോലീസിന് കൈമാറേണ്ടതും. അങ്ങനെ ശിവരഞ്ജിനെ കൊണ്ടുവന്നപ്പോൾ ശിവരഞ്ജിത്ത് തന്നെയാണ് ഈ സ്ഥലം കാണിച്ചു കൊടുത്തത്, എവിടെയാണ് ആയുധം ഉപേക്ഷിച്ച് കടന്നുപോയതെന്ന്. അവിടെ നിന്നും ഈ ആയുധം എടുത്ത് നൽകി എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിന് മഹസ്ര സാക്ഷികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പ് ഈ കത്തിയെടുത്ത് നൽകിയതിനു ശേഷം ഇവിടുന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ പോലീസിനെ ഇക്കാര്യം മനസ്സിലാക്കുന്നതാണ്. എവിടെ വച്ചാണ് ഈ പറയുന്ന ആക്രമണം നടന്നത്? എവിടെ വച്ചാണ് അഖിലിന് കുത്തേറ്റത്? എവിടെ നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്? ഇതെല്ലാം മനസ്സിലാക്കാനാണ് ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രതികളെ തെളിവെടുപ്പ് നടത്തുന്നത്. ആ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായിട്ടുള്ള കത്തി, അത് എവിടെ ഉപേക്ഷിച്ചു എന്നാണ്, ഏത് സ്വഭാവത്തിലുള്ള കത്തി, ചെറിയ ഒരു കത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു കത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ കത്തി ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ച വേണ്ടിയിൽ ചവറുകൂനയ്ക്കകത്ത് ഉപേക്ഷിച്ചാണ് പ്രതികൾ കടന്നുപോയെന്ന് പോലീസ് പറയുന്നു. അവിടെ നിന്ന് ഒന്ന് പ്രതികൾ തന്നെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് പ്രതികൾ തന്നെ ഈ കത്തി എടുത്ത് പോലീസ് നൽകുകയും ചെയ്യുമായിരുന്നു. അരുൺകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.